മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. റാഗി ചേർത്തിട്ടുള്ള സ്മൂത്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. തടി കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പല രോഗങ്ങളും വരാതിരിക്കാനും റാഗി വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട്. കടയിൽ നിന്നും റാഗി പൊടി വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ റാഗി പൊടിച്ച് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന റാഗി മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കിച്ചൺ ടവലിലിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. റാഗി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വീടിനകത്ത് തന്നെ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എ സിയിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അതുപോലെ ഉണക്കിയെടുത്തതാണ്. ഒരു 500 ഗ്രാം റാഗി കഴുകി പൊടിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇപ്പം ഞാനിതൊന്ന് വറുത്ത് എടുത്ത് വെക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് നാൾ കേടാവാതിരിക്കും. റാഗിപ്പൊടി നമ്മൾ ഒരുപാട് നേരമായിട്ട് വറക്കുമൊന്നും വേണ്ട, ഒരു 4-5 മിനിറ്റ് മാത്രം മതി. അത്ര നേരം ഒന്ന് വറുത്തെടുത്താൽ മതി, അപ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും. പിന്നീട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളത് സാധാരണ പൊടികളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഏതെങ്കിലും ടിന്നിലോ കണ്ടെയ്നറിലോ ഒക്കെ ഇട്ട് വെക്കാവുന്നതാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള എല്ലാ വിഭവങ്ങളും തന്നെ നമുക്ക് റാഗിപ്പൊടി കൊണ്ടും തയ്യാറാക്കാം. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറുനിറയും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കുകയില്ല. നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാകും. അങ്ങനെ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ചർമ്മത്തിൽ ചിലർക്ക് ചർമ്മത്തിന് പെട്ടെന്ന് പ്രായം തോന്നിപ്പിക്കും. അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കാനുള്ള ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ ചുളിവുകൾ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഡിയും കാൽസ്യവും ധാരാളമായിട്ട് റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പൊടിയുടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഈ പൊടി കൊണ്ട് നമുക്ക് വീട്ടിൽ എന്ത് വിഭവങ്ങൾ വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഈ റാഗിപ്പൊടിയിൽ നിന്നും 1 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ കലക്കിയെടുത്ത റാഗിപ്പൊടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ റാഗി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. റാഗി അടിയിൽ പിടിക്കും, അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. റാഗി നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ റാഗി പാകത്തിന് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നത്. അത് ഇതിന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. ഇത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കൂടി എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 10 ബദാമ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് സോക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പം ഞാൻ അതെല്ലാം ബദാം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ഡേറ്റ്സാണ്. ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഇതും ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഞാനിവിടെ 3 ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ റേസിൻസൊക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഡേറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഡേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ആപ്പിളും കൂടിയാണ് ചേർക്കുന്നത്. ഈ ആപ്പിൾ ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നും കൂടി ഞാൻ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സ്മൂത്തിയിലേക്ക് ചേർക്കാനായിട്ട് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ വേണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡേറ്റ്സും ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ്സാണ്. ഫ്ലാക്സ് സീഡ്സിൽ ഒമേഗ3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ഹൃദയ ആരോഗ്യത്തെ സഹായിക്കുന്നു. മാത്രമല്ല ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ ചിയ സീഡ്സാണ്. ചിയ സീഡ്സിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിയ സീഡ്സ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
ഇതിൽ ധാരാളം കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പാലൊന്നും ചേർക്കുന്നില്ല, റാഗി മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. സിനമൺ പൗഡർ ഇഷ്ടമില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. റാഗി ചേർത്തിട്ടുള്ള സ്മൂത്തി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും വളരെയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിശക്കുകയുമില്ല. തടി കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല കാൽസ്യവും പ്രോട്ടീനും ഒക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് ബദാം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.